നമസ്കാരം. ഗിർ സുധാകരൻ, പറവൂർ സവർക്കർ, കോൺഗ്രസ് കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും മൂല്യമുള്ള മൂന്ന് കോമഡി പീസുകളാണ്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചേ, പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ പോലും ഇല്ലാത്ത ഒരാളെ സസ്പെൻഡ് ചെയ്തു അത്രേ. കോൺഗ്രസിന്റെ ഏറ്റവും പുതിയ കോമഡിയാണ്. പാലക്കാട് ജില്ലയിലുള്ള എ വി ഗോപിനാഥ് എന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ്, അദ്ദേഹം ഇപ്പോ മുഖ്യമന്ത്രിയുടെ നവ കേരള സദസ്സിൽ പങ്കെടുത്തതിന്റെ ഭാഗമായി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് മാധ്യമങ്ങളിലൂടെ അറിയിച്ചിരിക്കുകയാണ്. നേരിട്ട് വിളിച്ച് പറയാനുള്ള ധൈര്യമില്ല, നേരിട്ട് വിളിച്ച് പറഞ്ഞ് ചെവി പൊളക്ക കിട്ടും. അതുകൊണ്ട് മാധ്യമങ്ങളിലൂടെ അറിയിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങൾ എ വി ഗോപിനാഥിന്റെ അടുത്ത് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം എടുക്കാൻ പോയപ്പോഴാണ് 2 വർഷം മുമ്പ്, അതായത് 2021 പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെച്ച വ്യക്തിയെ ഇപ്പോ ഗിർ സുധാകരൻ സസ്പെൻഡ് ചെയ്ത് മാതൃക കാട്ടിയിരിക്കുകയാണ്. അതായത് പ്രാഥമിക അംഗത്വത്തിലോ കോൺഗ്രസുമായിട്ട് ഒരു ബന്ധമില്ലാതെ ഒരു അനുഭാവി എന്നുള്ള നിലയ്ക്ക് നിൽക്കുന്ന വ്യക്തിയെ, അതായത് ഒരാളെ പുറത്താക്കണമെന്നുണ്ടെങ്കിൽ പാർട്ടിയിൽ ഉണ്ടാകണം, അങ്ങനെ പോലും ഇല്ലാത്ത ഒരാളെ എങ്ങനെ പുറത്താക്കി എന്നൊന്ന് ചോദിക്കുന്നത്, പുറത്താക്കി എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് മാധ്യമങ്ങൾ ഇദ്ദേഹത്തിന്റെ പ്രതികരണം എടുക്കാൻ ചെന്നത്. പ്രതികരണം എടുക്കാൻ ചെന്നപ്പോഴാണ് അതിനേക്കാൾ കോമഡി മറുപടി. അദ്ദേഹം ആ ലെറ്റർ എടുത്ത് ഉയർത്തിക്കാട്ടി എന്ന് 2021 പാർട്ടിയിൽ നിന്ന് രാജിവെച്ച കത്തെടുത്ത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് വെളിവില്ലാത്തവനാണോ ഈ കെ പി സി സി അധ്യക്ഷനെന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. സ്വാഭാവികമായി ചോദിച്ചില്ലേ, പാർട്ടിയിൽ ഇല്ലാത്ത ഒരാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നുള്ള ആ അപൂർവമായിട്ടുള്ള നടപടി കണ്ടതിന് ശേഷം എ വി ഗോപിനാഥിന്റെ ആ പ്രതികരണം ഒന്ന് കണ്ടേ. നിങ്ങളിപ്പോ പറയുമ്പോഴേ ഞാൻ അറിയുന്നില്ല, ഒന്നും കിട്ടിയില്ല എനിക്ക്. വാർത്താമാധ്യമങ്ങളുടെ ഈ വിവരങ്ങൾ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. കയ്യിൽ കടലാസ് കിട്ടട്ടെ. ഞാൻ ഇതാ, ഇത് 2021 ഞാൻ രാജിവെച്ച കടലാസാണ്. അന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നു, എല്ലാ മാധ്യമങ്ങളോടും വിളിച്ചു പറഞ്ഞു. ഇതുപോലെ ഒരു പത്രസമ്മേളനത്തിൽ 50 കൊല്ലമായ എൻ്റെ സേവനം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അവസാനിപ്പിച്ച് കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്തിന് രാജിവെച്ച് സുധാകരനെ, ഇതിൻ്റെ ഡേറ്റ് 20/2/2021 ഞാൻ രാജിവെച്ചാണ് കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്തിന്. പിന്നെ അങ്ങനെ പുറത്താക്കിയത് നിങ്ങൾ അവരോട് ചോദിക്കേണ്ട കാര്യങ്ങളാണ്, എനിക്കറിയില്ല. ഞാൻ കോൺഗ്രസിൻ്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രാഥമിക മെമ്പർ സ്ഥാനം ഞാനതിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം അതിൽ, പ്രിയ ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡൻ്റ്, അവർക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ഞാൻ രാജിവെക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നവോത്ഥാനത്തിന് എൻ്റെ ഈ നടപടി ഉപകരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. രാജി സ്വീകരിക്കണമെന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. പെരുങ്ങോട്ടുശ്ശി 30/8/2021. 21 ഞാൻ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്തിന് രാജിവെച്ചു. ഈ രേഖകളൊക്കെ പരസ്യമായി നിങ്ങൾക്ക് എല്ലാവർക്കും തന്നതാണ്. ഞാൻ എല്ലാ മാധ്യമങ്ങളോടും പാർട്ടികളോടും പറഞ്ഞു, പലതവണ കോൺഗ്രസിലേക്ക് തിരിച്ചു വരാൻ ആവശ്യപ്പെട്ട് ഞാൻ വരില്ലെന്നും പറഞ്ഞു. പിന്നെ നടപടി എന്താണ് എനിക്കറിയില്ല. കടലാസ് വരട്ടെ, അപ്പോൾ എൻ്റെ നിയമപരമായങ്ങൾ ഞാൻ അപ്പോൾ പരിശോധിക്കും. അത് ഈ ലോകത്തിലെ അപൂർവ ജനാധിപത്യത്തിൻ്റെ അടുത്ത് അപൂർവങ്ങളിൽ അപൂർവമായ സംഭവമാണിത്. 2 കൊല്ലം മുമ്പ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചവാളെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഞാൻ ഏത് ഭരണഘടനയും എൻ്റെ അറിവ് നോക്കിയിട്ട് ചിന്തയിൽ പോയിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. സംഘടനാ വിരുദ്ധ പ്രവർത്തനം ഇല്ലല്ലോ എന്ന്. എന്താ ഇപ്പോഴും എനിക്ക് മലയാളം അറിയാത്തതിൻ്റെ കാര്യം? സംബന്ധം വേണ്ട വെച്ചാൽ പിന്നെ എന്തിനാ എത്തി നോക്കാൻ വരുന്നത്? ഇത് പഴയ കാരണവന്മാരൊരു പഴഞ്ചൊല്ലാണിത്. ഞാൻ പണ്ടേ 2021 കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വം രാജിവെച്ചിരിക്കുന്ന ആളെ സംഘടനാ വിരുദ്ധ പ്രവർത്തനം പറയുന്നത് എന്താ ഇതിലർത്ഥം? ഇത് ഏത് പാർട്ടിയിൽ അങ്ങനെ ഉണ്ടായിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയെ സസ്പെൻഡ് ചെയ്യുമല്ലോ കുറച്ച് ദിവസം കഴിഞ്ഞാൽ. മുഖ്യമന്ത്രിയെ കെ പി സി പ്രസിഡന്റ് സസ്പെൻഡ് ചെയ്യും ഈ നിലയ്ക്കാണെങ്കിൽ. ഞാൻ ആ പാർട്ടിക്കാരനല്ലല്ലോ, പാർട്ടിയുടെ ഒരു അനുഭാവി. അതിൽ ലക്ഷക്കണക്കിന് അനുഭാവികളില്ലേ? കോൺഗ്രസിൻ്റെ പ്രാഥമിക മെമ്പർഷിപ്പ് രാജിവെച്ചു. മെമ്പർഷിപ്പ് ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. പിന്നെ ഇതിന് എന്നെ സസ്പെൻഡ് ചെയ്യണം? എനിക്ക് തോന്നിയത് ഞാൻ ചെയ്യും. അത് കോൺഗ്രസ് ആരാ ചോദിക്കാൻ? അതാ എനിക്കാരുടെ കാര്യങ്ങളില്ല. കോൺഗ്രസ് എന്ന് രാജിവെക്കാൻ എനിക്ക് കഴിയൂ. സ്വീകരിക്കണം പറയാൻ എനിക്ക് നിർബന്ധമൊന്നും വേണമെങ്കിൽ സ്വീകരിച്ചിട്ട് വേണ്ട, പക്ഷെ ഞാൻ കോൺഗ്രസ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മെമ്പർഷിപ്പ് രാജിവെച്ചു ഞാൻ പറഞ്ഞിട്ടുണ്ട്. നവകേരള സദസ്സിൻ്റെ ഞാൻ പങ്കെടുത്തതാണ് കാരണമെങ്കിൽ, ഞാൻ പങ്കെടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞതാണല്ലോ. അതൊരു ഒരു 10-20 ദിവസം മുമ്പ് ഞാൻ പറഞ്ഞില്ലേ? അന്നൊന്നും നടപടി വന്നില്ല. ഞാൻ പണം കൊടുത്തില്ലേ പഞ്ചായത്ത്? നടപടി ഉണ്ടായില്ല. ഞാൻ മെമ്പർ അല്ലാത്തതുകൊണ്ടല്ലോ, പാർട്ടി മെമ്പർ അല്ലാത്തതുകൊണ്ടല്ലേ നടപടി എടുക്കാഞ്ഞത് എൻ്റെ പേരിൽ?
ഇനി വേറൊരു കാര്യം, എൻ്റെ പേരിൽ എന്തിനാണ് നടപടി എടുക്കേണ്ടത്? നടപടി എടുക്കേണ്ട ആളുകൾ വേറെ ഉണ്ടല്ലോ. മനോരമ പത്രത്തിൽ അന്നില്ലേ, നിങ്ങൾ നോക്കി ഇതെന്താ മനോരമ എഴുതിയിരിക്കുന്നത്? ഇന്നു നവകേരള സദസ് പര്യടനം നടത്തുന്ന നിയോജക മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രധാന വികസന ആവശ്യങ്ങൾ, കല്ലപ്പുള്ളി രാമനാഥത്തെ പ്രഭാത യോഗത്തിന് ശേഷം രാവിലെ 10 പാലക്കാട് കോട്ടമൈതാനത്ത് ആദ്യ സദസ് ചേരും MLA ഷാഫി പറമ്പിൽ. എൻ്റെ പേരിൽ എന്തിനെടുക്കണത്? ഞാൻ കോൺഗ്രസ് അല്ലല്ലോ. ഒളിഞ്ഞ നിഴലിൽ നിന്ന് മുഖ്യമന്ത്രിയെ കാണുന്നു, എന്നിട്ട് MLA ആവശ്യം. അങ്ങേരെ പാർട്ടി മെമ്പർ MLA, അവർക്കെല്ലാം നടപടി എടുക്കുന്നത്. ഞാൻ കോൺഗ്രസ് അല്ലാത്ത എൻ്റെ പേരിൽ എന്തിനാണ് നടപടി എടുക്കുന്നത്? ഇതൊക്കെ ഒരു എന്താണെന്നറിയില്ല. അർത്ഥമില്ലാത്തവൻ അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രി കുടപിടിക്കുന്നതാണ് പണ്ട് ആളുകൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഭരണഘടന അറിയാത്തവർ പലതും ചെയ്യും. ഞാനിതിനൊന്നും ഗൗരവമായി എടുത്തിട്ടില്ല. 21-ൽ ഞാൻ കോൺഗ്രസ് നിന്ന് രാജിവെച്ചു, പ്രാഥമിക ആവർത്തൻ രാജിവെച്ചു. ഞാനൊരു കോൺഗ്രസ് അനുഭാവിയായി പോകുന്നു. ഇനിയും ആര് നടപടിയെടുത്താലും കോൺഗ്രസ്സുകാരനായി ഞാൻ പോകും. യജാതി തീരുമാനങ്ങളാണ്. നേരത്തെ പറഞ്ഞ കണക്ക് കോമഡി പീസുകൾ എന്ന് പറഞ്ഞാൽ അതിൽ ഒരു സംശയവുമില്ല. അല്ലെങ്കിൽ പാർട്ടിയിൽ ഉണ്ടോ ഇല്ലയോ എന്നെങ്കിലും ആദ്യം അന്വേഷിക്കണം. അന്ന് നിർബന്ധപൂർവ്വം അങ്ങോട്ട് പോയിട്ട് നിങ്ങൾ രാജിവെച്ച് പോകരുത്, നിങ്ങൾക്ക് വേണ്ട സ്പേസ് ഇതിനകത്തുണ്ട്, അത് തരാം, ഇത് തരാം, ചക്ക തരാം, മാങ്ങ തരാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഈ പറഞ്ഞ അന്ന് പാർട്ടിക്ക് വലിയ അവമതിപ്പ് ഉണ്ടാക്കണ്ട എന്ന് കരുതിക്കൊണ്ട് അദ്ദേഹം ആ നിലപാട് പ്രഖ്യാപിച്ച് രാജിക്കത്ത് അയച്ചതിന് ശേഷം, അന്ന് മുഖ്യമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഇങ്ങനെയുള്ള സംഭവവികാസങ്ങൾ ഉണ്ടാകുകയും അദ്ദേഹത്തെ അനുനയിപ്പിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു എന്നാണ് സുധാകരൻ അവകാശപ്പെട്ടിരുന്നത്. ഇപ്പോ ഈ അടുത്ത് നവകേരള സദസ് പാലക്കാട് എത്താൻ നേരത്ത് അദ്ദേഹത്തിന്റെ വജ്രായുധമായിട്ടുള്ള പെങ്ങളൂട്ടി അങ്ങോട്ട് പറഞ്ഞുവിട്ട് ഈ വിഷയത്തെ സോഫ്റ്റ് ആയിട്ട് പരിഗണിക്കാനും പതപ്പിച്ച് കിടത്താനും നിർദ്ദേശം കൊടുത്തിരുന്നു. പക്ഷേ ആ പതപ്പിയിരുന്നു ഒത്തില്ല. അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഈ സംസ്ഥാനത്തിന്റെ മുന്നോട്ട് പോക്ക്, അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തിന്റെ വികസനം, ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട് നവകേരള സദസ്സിൽ പങ്കെടുത്തു, അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. ആ പരിപാടിക്ക് അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന പഞ്ചായത്തിൽ നിന്നുള്ള ഫണ്ടും അനുവദിച്ചു. അങ്ങനെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തതിന് ശേഷം പങ്കെടുത്ത് ഇവർ ഗീർവാണമടിച്ച് നാണക്കേടായതിന്റെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് ഞങ്ങളുടെ അഭിമാനം തിരിച്ചു പിടിക്കാൻ മാധ്യമങ്ങളിലൂടെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു രീതി അവലംബിച്ചിരിക്കുകയാണ്. അതായത് നമ്മളെല്ലാം മാധ്യമങ്ങളാണല്ലോ. മാപ്രകളിലൂടെ ചില കാര്യങ്ങൾ പറയുന്നു, മാപ്രകളിലൂടെ ചില നടപടികൾ സ്വീകരിക്കുന്ന ഒരു പ്രത്യേക വിചിത്രമായിട്ടുള്ള പാർട്ടി സംവിധാനം. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് കോമഡി പീസുകൾ എന്ന് പറഞ്ഞാൽ എണ്ണം പറഞ്ഞ കോമഡി പീസുകളാണ്. അല്ലെങ്കിൽ അയാൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു, സസ്പെൻഡ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നതിന് മുന്നോടിയായിട്ട് പ്രാഥമിക അംഗത്വത്തിലെങ്കിലും ആ വ്യക്തി ഉണ്ടോ എന്ന് നോക്കണ്ടേ, അല്ലെങ്കിൽ മിണ്ടാതിരുന്നൂടെ. എന്തായാലും ഇപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് AV ഗോപിനാഥൻ സുധാകരന്റെ കയറി മേഞ്ഞ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത്. ഇങ്ങനെ നാണം കെടാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത സസ്പെൻഷൻ ഒരാൾക്ക് കൊടുക്കാനായിട്ടുള്ള അപൂർവ കഴിവുള്ള സുധാകരൻ മനോരമ പത്രത്തിലൂടെ ഇങ്ങനത്തേക്ക് അറിയിപ്പ് കൊടുക്കുന്നതിന് മുന്നോടിയായിട്ട് സാമാന്യ യുക്തിയായിട്ടൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഈ നാണക്കേട് ഉണ്ടാകില്ലായിരുന്നു. അങ്ങനെ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ആദ്യമായി പാർട്ടിയിൽ ഇല്ലാത്ത ഒരാളെ പുറത്താക്കിക്കൊണ്ട് വീണ്ടും ഒരു ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹം വളരെ കൃത്യമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്, എനിക്ക് ഒരു നിലപാടുണ്ട്, പാർട്ടിയിൽ നിന്ന് മാറി നടക്കുകയാണ്, ഞാനൊരു കോൺഗ്രസ്സുകാരനല്ല, അനുഭാവി എന്നുള്ള നിലയ്ക്ക് നിലകൊള്ളാനാണ് എനിക്ക് താല്പര്യം. കാര്യം ഇതിനകത്ത് നിൽക്കുന്നവന്മാരെല്ലാം കാട്ടുകള്ളന്മാരായത് കൊണ്ട് തന്നെ ഇതിൽ തുടരാൻ എനിക്ക് താല്പര്യമില്ല. ഇതിൽ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനം കൊണ്ട് ഇനി ഒരു ഗുണവും ആർക്കും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് കൂടെ കിടന്നവനെ രാപ്പണി അറിയാവും. അതുകൊണ്ട് AV ഗോപിനാഥ് പറയുന്നത് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അദ്ദേഹം ഇത്രയും കാലം നിന്നതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് മനസ്സിലായ കാര്യം അദ്ദേഹം സമൂഹത്തിനോട് തുറന്നു പറയുന്നു, വല്ല കുറ്റവും പറയാൻ പറ്റൂ. പക്ഷെ ഇല്ലാത്ത ആളെ പുറത്താക്കി അങ്ങനെയും സ്കോർ ചെയ്യാൻ ശ്രമിച്ച ഗിർ സുധാകരനെ വലിച്ചു വാരിയിട്ട് അലക്കി AV ഗോപിനാഥ് മാതൃക കാട്ടിട്ടുണ്ട്. എന്തായിരുന്നാലും അദ്ദേഹം സഭ്യമായ ഭാഷയിലാണ് അവഹേളിച്ചിട്ടുള്ളതെങ്കിലും ഇങ്ങനെയൊക്കെ ഒരു KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവിനും ജനങ്ങൾക്ക് മുന്നിൽ സ്വയം അപഹാസ്യരാകാനും അപമാനിക്കപ്പെടാനും കഴിയുമെന്ന് തെളിയിച്ചതിന് കോൺഗ്രസ് പ്രവർത്തകർക്ക് അതിവരോട് നന്ദി വേണമെന്ന് മാത്രമേ പറയാനുള്ളൂ.